പെൺ പ്രകൃതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്, കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പൂവിനെ പരിചയപ്പെടുത്തിയിരുന്നല്ലോ, ആ പൂ വെച്ചിട്ടൊരു പാളപ്പൂ ഉണ്ടാക്കുന്നതാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിക്കുന്നത്. പാളപ്പൂവിൻ്റെ ഇതള വെട്ടുമ്പോൾ ഇങ്ങനെ മടങ്ങി കിട്ടണമെങ്കിൽ നമ്മളൊന്ന് നനച്ച് കൊടുക്കണം. കാരണം ഇപ്പം വെയിലിൻ്റെ സമയമായതുകൊണ്ട് നനക്കുമ്പോൾ ഇത് നനവ് പെട്ടെന്ന് ഉണങ്ങി പോകുന്നതുകൊണ്ട് കേടുവരില്ല. അപ്പം ഇങ്ങനെ നനച്ച് കൊടുത്താൽ മാത്രമേ ഇത് പെട്ടെന്ന് നമുക്കിത് മടക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ആ പാള നടുവിൽ നമുക്ക് മടക്കാൻ കഴിയില്ല. മടക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വെള്ളത്തിലിട്ട് ഒന്ന് പുതിർത്തി എടുക്കണം. അതുപോലെ തന്നെ പാള ഉണങ്ങിപ്പോയതാണെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ട് പുതിർത്തി എടുത്താലോ, അതും അങ്ങനെ തന്നെ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് ഞാൻ ഈ ചാനലിൽ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക, വെള്ളത്തിലിട്ട് വയ്ക്കുന്നതും. അതുപോലെ തന്നെ ജസ്റ്റിന എന്ന ഒരു മോള് ചോദിച്ചിരുന്നു ആ പൂവിൻ്റെ ലീഫ് ഇല കാണിച്ച് തരുമെന്ന്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ വായിലുണ്ട് പൂക്കൾ ഉണ്ടാക്കി കാണിച്ച് തരുമെന്നും ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീടുള്ള വരുന്ന എപ്പിസോഡുകളിലായിട്ട് ഇങ്ങനെ കാണിക്കാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വർക്കാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളഞ്ഞ സ്റ്റിക്ക് കാണിക്കാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എനിക്ക് ഒഴിവ് കിട്ടണം. എനിക്കിപ്പം ഈ ചാനലിനെ കയറ്റ ചില സമയത്ത് കഴിയുന്നില്ല. കാരണം അത്രയും കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ്. കാരണം വർക്കുകളും ഉണ്ട്, ചാനലുണ്ട്, എല്ലാ നമ്മളെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്കൊരു വർക്കിനിറങ്ങണമെങ്കിൽ. അപ്പോൾ അതൊക്കെ അടുത്ത എപ്പിസോഡുകളിലായിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇതിൽ വച്ചിരിക്കുന്ന ഈർക്കിളിക്ക് പ്രാധാന്യമുണ്ട്. കാരണം ഈ ഈർക്കിളി നല്ല ഗോൾഡൻ കളറായിട്ട് മഞ്ഞ കളറായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുത്ത് വെച്ച് അതിലൊന്നും അതങ്ങനെ കിട്ടില്ല. അത് പച്ച എടുത്തിട്ട് നന്നായിട്ട് ഉണക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ പിന്നീടുള്ള എപ്പിസോഡുകളിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഈ പാളപ്പൂക്കളൊക്കെ കാണുമ്പോൾ നല്ല എളുപ്പം തോന്നും, പക്ഷേ അത് കുറച്ച് റിസ്ക് ഉണ്ടാവും. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എളുപ്പമായിരിക്കും. ഈ പൂവിൻ്റെ വിത്താണിത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിച്ച് നോക്കിയിട്ട്. എനിക്കെല്ലാം ഇഷ്ടമാണിത് കഴിച്ച് നോക്കാൻ, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇനി നമുക്ക് ഒരുപാട് ഉണ്ടാക്കി വെച്ചത് കാണാം. ഈ കളറിനെ കുറിച്ചൊക്കെ കഴിഞ്ഞുപോയ എപ്പിസോഡുകൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അതൊക്കെ പോയി കാണുക. എന്താണ് കളറെന്നും എന്ത് പേരെന്താണെന്നുള്ളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എപ്പിസോഡ് തുടർച്ചയായിട്ട് കാണുന്നവർക്ക് ഇത് മനസ്സിലാവും. നമ്മുടെ ഈ ചാനൽ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി.